വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവർ ഹാപ്പിനെസ് ബൈ ജെ ആൻഡ് ജെ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, സ്റ്റൈലിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്നൊരു ഡിഫറെന്റ് സ്റ്റൈലിംഗ് വീഡിയോ ആണ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ ബ്യൂട്ടി, ഫാഷൻ, അതുപോലെ തന്നെ കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസ് ആണ്. എല്ലാ മൺഡേ, വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ. അപ്പൊ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പൊ ചാനൽ ഇഷ്ടമായി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്ന് ഫ്രൈഡേ എന്നൊരു സ്റ്റൈലിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു ഡിഫറെന്റ് സ്റ്റൈലിംഗ് വീഡിയോ ആണ്. നമ്മൾ മോസ്റ്റ്ലി സ്റ്റൈലിംഗ് വീഡിയോസിൽ എപ്പോഴും കാണിക്കാറ് ഒരു ഡ്രസ്സ് എങ്ങനെ സ്റ്റൈൽ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റൈലിംഗ് ആയിട്ടാണ്. അതായത് നമ്മുടെ ഷൂസ്. നമുക്ക് കുറെ പേർക്ക് ഷൂസ് ഇഷ്ടമാണ്, ഷൂസ് കളക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. മോസ്റ്റ്ലി വുമൻസിനൊക്കെ അല്ലെങ്കിൽ ഗേൾസിനൊക്കെ ഇഷ്ടമുള്ള ഒരു ആക്സസറി തന്നെയാണ് ഷൂസ് എന്ന് പറയുന്നത്. പക്ഷെ പലർക്കും പല കൺഫ്യൂഷൻ ആണ്, ഏത് ഷൂവിനൂടെ, ഏത് ഡ്രസ്സിനൂടെ ഏത് ഷൂ ഇടണം, അതുപോലെ തന്നെ എന്തൊക്കെ എസെൻഷ്യൽസ് ആണ്, നമ്മൾ ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ ഷൂസ് നമ്മുടെ വാർഡ്രോബിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് കുറെ പേർക്കുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ആ കൺഫ്യൂഷൻസ് എല്ലാം കളയാം. ഞാനിപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എത്ര ടൈപ്സ് ഷൂസ് ഉണ്ട്, അതെങ്ങനെയാണ് ഡ്രസ്സിന്റെ കൂടെ, ഏതൊക്കെ ഡ്രസ്സിന്റെ കൂടെയാണ് സ്റ്റൈൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മോസ്റ്റ്ലി നമുക്ക് ഷൂസിന് അല്ലെങ്കിൽ ചെരുപ്പുകൾ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് നമുക്ക് ഹീൽസും ഉണ്ട്, നോൺ ഹീൽ ചെരുപ്പുകളും ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഹീൽ സെക്ഷൻസിലേക്ക് ആദ്യം പോവാം. ഹീൽ സെക്ഷനിൽ പല ടൈപ്പ് ഹീൽസ് അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് വരുന്നതാണ് കിറ്റൻ ഹീൽസ് എന്ന് പറയുന്നത്. കിറ്റൻ ഹീൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര പോയിന്റഡ് ആയിട്ടുള്ള, നമുക്ക് പിക്ചറിൽ കാണുന്ന പോലെ നല്ല പോയിന്റഡ് ആയിട്ട് അങ്ങനെ ഷോർട്ട് ആയിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ളതാണ് ഈ കിറ്റൻ ഹീൽസ് എന്ന് പറയുന്നത്. ഒരുപാട് ഹൈ ഹീൽസ് ഇടാത്തവർക്ക് ഈ കിറ്റൻ ഹീൽസ് എന്നുള്ള ഓപ്ഷൻ വളരെ നല്ലതാണ്. അതേസമയം സ്റ്റൈലിഷ് ആയിട്ടിരിക്കുകയും ചെയ്യും. കിറ്റൻ ഹീൽസ് ഒരുവിധം എല്ലാ പ്രായക്കാർക്കും തന്നെ യൂസ് ചെയ്യാം. ഒരു മിഡിൽ ഏജ് ആയാലും ടീനേജ് ആയാലും ഒക്കെ ഈ കിറ്റൻ ഹീൽസ് യൂസ് ചെയ്യാം. അത് കംഫർട്ടബിൾ ആണ്, യെറ്റ് ഇറ്റ് ലുക്ക് സ്റ്റൈലിഷ്. അപ്പൊ ഈ കിറ്റൻ ഹീൽസ് അതുപോലെ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഡേ ടൈമിലുള്ള ഫംഗ്ഷൻസിനാണ് കുറച്ചും കൂടി ഈ കിറ്റൻ ഹീൽസ് നല്ലത്. അതുപോലെ തന്നെ ഒരുവിധം എല്ലാ ഡ്രസ്സിന്റെയും കൂടിയും നമുക്കിത് മാച്ച് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അത് കംഫർട്ടബിൾ ആണ്, സ്റ്റൈലിഷ് ആണ്. ഒരു കാര്യം നിങ്ങൾ കിറ്റൻ ഹീൽസ് ഇടുമ്പോൾ ശ്രദ്ധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആംഗിള് കാണുന്ന പോലെയുള്ള ഡ്രസ്സുകൾ ഇടാനായിട്ട് ശ്രദ്ധിക്കാം. അതായത് ഫുൾ കവേർഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഹീൽസിന്റെ ഭംഗി കിട്ടത്തില്ല. അപ്പൊ മെയിനായിട്ട് നമ്മൾ ഡ്രസ്സുകൾ ഇടുമ്പോൾ, അതായത് ഇപ്പൊ ജീൻസ് ഒക്കെ ഇടുവാണെങ്കിൽ, ആംഗിൾ ലെങ്ത് ജീൻസ് ഒക്കെ ഇടുവാണെങ്കിൽ ഈ കിറ്റൻ ഹീൽസിന്റെ ഭംഗി കുറച്ചും കൂടി എടുത്തു കാണിക്കാനായിട്ട് പറ്റും. അപ്പൊ അതാണ് കിറ്റൻ ഹീൽസിനെ പറ്റി പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ഹീൽസിന്റെ വേർഷൻ ആണ് കിറ്റൻ ഹീൽസിന്റെ തന്നെ ഒരു ലോങ്ങർ വേർഷൻ ആണ്, സ്റ്റിലറ്റോസ് എന്ന് പറയും. അത് നമുക്ക് ഈ പിക്ചറിൽ കാണാം. സ്റ്റിലറ്റോസ്, ഇതാണ് സ്റ്റിലറ്റോസ് എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ട് ഈ നൈറ്റ് ഫംഗ്ഷനൊക്കെ നല്ലൊരു ഗൗണ്ടോ കൂടെ ഒക്കെ ഇടാൻ പറ്റിയൊരു സംഭവമാണ് സ്റ്റിലറ്റോസ്. ഈ പുറം രാജ്യങ്ങളൊക്കെ ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യണതാണ്. പക്ഷെ ഇതിന് ലോങ് ഹീൽസ് ആണ്, അതുകൊണ്ട് കുറെ നേരം അതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് അത്രയും കംഫർട്ടബിൾ ഒന്നല്ലെങ്കിലും അത് ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ല അടിപൊളി സ്റ്റൈലിഷ് ലുക്കാണ്. അത് മെയിൻ ആയിട്ട് നമുക്ക് ഈ രാത്രി ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ നല്ലൊരു ഫ്രോക്ക് മീൻസ് ഇത് ഫ്ലെയർ ഉള്ള ഫ്രോക്സ് അല്ല, നമ്മുടെ ബോഡി ഫിറ്റഡ് ആയിട്ട് ഈ ബോഡി കോൺ ഡ്രസ്സിന്റെ കൂടെയൊക്കെ ഇത് നന്നായിട്ട് പോകുന്ന സംഭവമാണ് ഈ സ്റ്റിലറ്റോസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഹീൽസിൽ വരുന്ന വേറൊരു കാറ്റഗറിയാണ് വെഡ്ജസ് എന്ന് പറയുന്നത്. ഈ സ്റ്റിലറ്റോസും കിറ്റൻ ഹീൽസും എന്താ പറയുക, നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് വെഡ്ജസ് എന്ന് പറയുന്നത്, വെഡ്ജസ് ഹീൽസ്. യു ക്യാൻ സീ ഇൻ ദ പിക്ചർ, ദിസ് ഇസ് വെഡ്ജസ്. വെഡ്ജസിന്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിലറ്റോസും കിറ്റൻ ഹീൽസും തരുന്ന അതേ ഗ്ലാം ഫാക്ടർ നിങ്ങൾക്ക് തരും ചെയ്യും. ഒപ്പം തന്നെ നിങ്ങളുടെ ആ എന്താ പറയുക, ഹീൽസിന്റെ ഭാഗം നന്നായിട്ട് ബാലൻസ് ചെയ്യാനും പറ്റുന്ന ഒരു സംഭവമാണ് ഈ വെഡ്ജസ് എന്ന് പറയുന്നത്. പിന്നെ ഈ വെഡ്ജസ് മെയിൻ ആയിട്ട് സൂട്ടബിൾ ആവുന്നത് ദ ഡ്രസ്സസ് വിച്ച് ഗോ അബവ് ദി നീ, അതായത് കുറച്ച് ഇറക്കം കുറഞ്ഞ സമ്മർ ഡ്രസ്സസിന്റെ കൂടെയും, അതുപോലെ തന്നെ ഷോർട്സ് ഇല്ലേ, നമ്മൾ ഷോർട്സ് ഒക്കെ ഇടുവാണെങ്കിൽ അങ്ങനത്തെ ഇറക്കം കുറഞ്ഞ ഡ്രസ്സുകളുടെ കൂടെ ആയിരിക്കും കുറച്ചും കൂടി വെഡ്ജസ് നല്ലത്. അപ്പൊ നീ വരെയുള്ള ഡ്രസ്സിന്റെ സമ്മർ ഡ്രസ്സസ് നമുക്ക് കിട്ടും. അങ്ങനത്തെ ഡ്രസ്സ്, അതുപോലെ ഷോർട്സ്, അതുപോലെ ആംഗിൾ ലെങ്ത് ജീൻസ്, ഇതിന്റെ കൂടെ ഒക്കെ വെഡ്ജസ് നന്നായിട്ട് പോകട്ടോ. ഈ ഹൈ ഹീൽസ് പറ്റില്ല എന്നുള്ളവർക്ക് വെഡ്ജസിന്റെ ഓപ്ഷൻസിലേക്ക് പോവാം.
അപ്പോൾ നമ്മുടെ ഹീൽസിന്റെ സെക്ഷൻ ഒരുവിധം കഴിഞ്ഞു. നമ്മള് സ്റ്റിലറ്റോസ് കണ്ടു, കിറ്റൻസ് കണ്ടു, അതുപോലെ തന്നെ വെഡ്ജസ് കണ്ടു. അപ്പൊ ഇതാണ് ഹീൽസിന്റെ സെക്ഷനിൽ വരുന്നത്. ഇനി നമുക്ക് കുറച്ച് ഹീല് കുറഞ്ഞ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഡെയിലി വെയറിന് ഇടാൻ പറ്റുന്ന ചെരുപ്പുകൾ നമുക്ക് കാണാം. അത് ഏത് കാറ്റഗറിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ അടുത്ത് തന്നെയാണ് ബാലറീനാസ്. ബാലറീനാസ് ഭയങ്കര പോപ്പുലർ ആണ്. ചിലപ്പോ ഇതിന്റെ പേര് നമുക്ക് അങ്ങനെ അറിയൊന്നുമില്ല. നമ്മളിങ്ങനെ കടപ്പെട്ട ബാലറീന ചെരുപ്പ് തരുമോ അങ്ങനെ നമ്മൾ പറയില്ല. ഇത് നാവിന് നമ്മുടെ ഷൂ ടൈപ്പ് ഇല്ല. നമ്മൾ സാധാരണ ജീൻസിന്റെ കൂടെ ഒക്കെ ഇടുന്ന ഹീൽസ് ഇല്ലാത്ത നല്ല ഷൂ ടൈപ്പ്. നമുക്കിത് പിക്ചർ, ഞാൻ എല്ലാത്തിനും പിക്ചർ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാനും. അപ്പൊ ഇതാണ് ബാലറീനാസ്. ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഏത് ഡ്രസ്സിന്റെയും കൂടെ നമുക്ക് ഇടാൻ പറ്റും. ഇത് ജൂത്തീസിന്റെ തന്നെ ഒരു വേറൊരു വേർഷൻ തന്നെയാണ്. അപ്പൊ മോഡേൺ ഡ്രസ്സിന്റെ ഒക്കെ കൂടെ കുറച്ചും കൂടി നമുക്ക് എളുപ്പമായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബാലറീനാസ്. ബാലറീനാസ് പല കളറില് പിന്നെന്താ മെറ്റീരിയൽ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമുക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റുന്ന ടൈപ്പാണ് ബാലറീനാസ്. ഇത് എല്ലാവരും വാർഡ്രോബില് അറ്റ്ലീസ്റ്റ് ഒരെണ്ണെങ്കിലും വേണം. സോ ദാറ്റ് നമുക്ക് എവിടെ പോകുമ്പോഴും ഇത് ഇടാനായിട്ട് പറ്റും. പിന്നെ അതുമല്ല, ഈ ബാലറീനാസിന്റെ ട്രെൻഡ് അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്നൊരു സംഭവമല്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് ഇത് നിങ്ങളുടെ വാർഡ്രോബിൽ ചൂസ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഹീൽലെസ് ആയിട്ടുള്ള ചെരുപ്പാണ് മ്യൂൾസ് എന്ന് പറയുന്നത്. മ്യൂൾസ് എന്ന് പറയുന്ന ചെരുപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്രഞ്ച് വേർഡ് മ്യൂൾ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക്ലെസ് ആണ്, ഒപ്പം തന്നെ ക്ലോസ്ഡ് ടോ ആയിട്ടുള്ളത്. നമുക്ക് പിക്ചറിൽ കാണാം ഇതുപോലെയാണ് മ്യൂൾസ് ഇരിക്കുക. കണ്ടില്ല, അതിന്റെ ഫ്രണ്ട് ഫുള്ള് നമ്മുടെ കാല് വിരലുകൾ കാണാത്ത പോലെ ക്ലോസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്ക് സ്ട്രാപ്പ് ഒന്നുമില്ല, ബാക്ക്ലെസ് ആയിട്ടുള്ള ഇടാൻ പറ്റുന്ന ഭയങ്കര ഫ്രീ ആയിട്ട് ഇടാൻ പറ്റുന്ന സംഭവങ്ങളാണ്. കറന്റ്ലി ഇത് ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇപ്പൊ മ്യൂൾസ് രണ്ട്, അതായത് കാഷ്വൽ ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ പാർട്ടിക്കൊക്കെ ഇടാവുന്ന ഡ്രസ്സിന്റെ കൂടെ എംബ്രോയിഡറി ചെയ്തിട്ടുള്ള മ്യൂൾസും ഇപ്പൊ അവൈലബിൾ ആണ്. ജൂത്തീസിന്റെ ഒപ്പം തന്നെ ഈ മ്യൂൾസ് ഇതുപോലെ തന്നെ എംബ്രോയിഡറി ചെയ്തിട്ട് നല്ല ഭംഗിയിലുള്ളത് അവൈലബിൾ ആണ്. അപ്പോ മ്യൂൾസ് നിങ്ങൾക്ക് നോർമൽ, അതായത് കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സിന്റെ കൂടെയും അതുപോലെ തന്നെ ട്രഡീഷണൽ നിങ്ങളൊരു ഫംഗ്ഷന് പോകുമ്പോൾ ഈ എംബ്രോയിഡറി ചെയ്ത മ്യൂൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും, ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും, നടക്കാനും നല്ല സുഖമായിരിക്കും, പരിപാടിക്കൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് മ്യൂൾസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഗ്ലാഡിയേറ്റർ. എല്ലാവരും കേട്ടാണായിരിക്കും ഗ്ലാഡിയേറ്റർ എന്ന് പറഞ്ഞത്. നമ്മുടെ ഗ്ലാഡിയേറ്റർ സിനിമയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഗ്ലാഡിയേറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിന്റെ അർത്ഥം അത് റോമൻ പട്ടാളക്കാരെ പറയുന്ന ഒരു പേരാണ് ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ കാലിലുള്ള പണ്ടത്തെ പിക്ചേഴ്സ് ഒക്കെ എടുത്തു നോക്കി നിങ്ങൾക്ക് അറിയാം, അവരുടെ കാലിലൊരു ചെരുപ്പ് ഇങ്ങനെ ഫുൾ വയറൊക്കെ ഇങ്ങനെ കെട്ടി വരുന്ന ഒരു ടൈപ്പ് ചെരുപ്പുണ്ട്. അപ്പൊ സെയിം സംഭവം തന്നെയാണ് ഈ ഗ്ലാഡിയേറ്റർ ഷൂസ് എന്ന് പറയുന്നത്. അത് പല സൈസിലും ഇതില് സ്റ്റൈലിലും ഒക്കെ അവൈലബിൾ ആണ്. ചിലത് ചിലപ്പോ നീ വരെ അതിന്റെ വള്ളി ഇങ്ങനെ കയറി 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 നീ വരെ പോവാം, അല്ലെങ്കിൽ ചിലത് ആംഗിൾ ലെങ്ത് വരെ കിട്ടുന്ന ടൈപ്സ് ഉണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഗ്ലാഡിയേറ്റർ ഇടുമ്പോ ഒരു പ്രത്യേക ലുക്ക് തന്നെയാ കേട്ടോ. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം നമ്മള് മോസ്റ്റ്ലി ഈ ഇറക്കം കുറഞ്ഞ ഈ കാപ്രീസും 3/4 ജീൻസും ഒക്കെ ഇടുമ്പോ ഈ ഗ്ലാഡിയേറ്റർ ഇടുമ്പോ നമ്മുടെ കാലിനൊരു പ്രത്യേക ഭംഗിയാണ്. നിങ്ങളുടെ കംഫർട്ടബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ആ ഞമ്മല്ല വയറിന്റെ നീളം നീ വരെയോ അല്ലെങ്കിൽ ആംഗിൾ ലെങ്ത് വരെയോ ചൂസ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. സോ ബട്ട് ഭയങ്കര സ്റ്റൈലിഷ് ആണ്, ഭയങ്കര ട്രെൻഡിങ് ആണ്. നെക്സ്റ്റ് കാറ്റഗറീസ് എന്ന് പറയുന്നത് ലോവേഴ്സ് ആണ്. ലോവേഴ്സ് ഒരു കാഷ്വൽ വെയർ ഷൂസ് ആണ്. പിന്നെ ഈ ലോവേഴ്സിന് എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കാഷ്വൽ ആയിട്ടും വെയർ ചെയ്യാം, അതുപോലെ തന്നെ ഒരു ഫോർമൽ മീറ്റിംഗ്സിനൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ലോഫേഴ്സ്. ഇത് പുറം രാജ്യങ്ങളൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ചെരുപ്പാണ് ഈ ലോഫേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഇട്ടാ ഇത് ഭയങ്കര ട്രെൻഡിങ്ങും ആണ്, അതുപോലെ തന്നെ ഇട്ടാ തന്നെ ഒരു ഒരു ഫോർമൽ ലുക്ക് നമുക്ക് ഇതുവഴി കിട്ടും. അതുപോലെ തന്നെ വെരി കംഫർട്ടബിൾ ക്ലാസി ആണ്. സോ ദീസ് ആർ ലോഫേഴ്സ്. നെക്സ്റ്റ് ഇസ് ബൂട്ട്സ്. ബൂട്ട്സ് നമ്മൾ കണ്ടു കാണുമായിരിക്കും. മെയിൻലി
ഇപ്പം ഞാനിവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ദീസ് ആർ ബൂട്ട്സ്. ബൂട്ട്സ് നോർമലി മെൻ ആൻഡ് വുമൺ രണ്ടുപേരും വെയർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ബൂട്ട്സ് എന്ന് പറയുന്നത്. ഇത് മെയിൻലി പുറത്തുള്ള രാജ്യങ്ങളിൽ അവർ വിൻ്ററിനെ തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് ഈ ബൂട്ട്സ് എന്ന് പറയുന്നത്. ആദ്യമൊക്കെ അതൊരു തണുപ്പ് മറക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണെങ്കിലും ഇപ്പം അതൊരു സ്റ്റൈലിഷ് ഫാക്ടറാണ്. നമ്മുടെ സിനിമയിലൊക്കെ തന്നെ നമുക്ക് കാണാം കുറെ ഹീറോയിൻസ് ബൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് സ്റ്റൈലായിട്ട് നടക്കുന്നത്. ഇപ്പൊ ആ ട്രെൻഡ് നമ്മുടെ ഇവിടെയും വന്നു തുടങ്ങി. ബൂട്ട്സ് ഒക്കെ ആൾക്കാർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. നമ്മുടെ ക്ലൈമറ്റിന് എത്രയും എന്തോരം ചേരുന്ന അറിയില്ല, പക്ഷെ മെയിൻലി ഇത് വിന്റർ ഡ്രസ്സസിന് കൂടെ ആയിരിക്കും കുറച്ചുകൂടി നല്ല. അപ്പൊ നമുക്ക് ഡിസംബർ മാസത്തിലൊക്കെ നല്ല വിന്റർ ഉള്ള സമയത്ത് നമുക്ക് നമ്മുടെ വിൻ്റർ ഡ്രസ്സസ് ജാക്കറ്റ്സിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ വളരെ നല്ലതായിരിക്കും. ഭയങ്കരമായിട്ട് നമ്മളിപ്പോൾ ഒരു ഈവൻ ഒരു ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു നമ്മളൊരു ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെ ഒരു ജാക്കറ്റ് ഇട്ടിട്ട് ഈ ബൂട്ട്സ് കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഒരു സ്റ്റൈലിഷ് ലുക്ക് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ പല ടൈപ്പ് അതുപോലെ ലെങ്ത്, ഈ ഗ്ലാഡിയേറ്റർ ഷൂവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്തും ലെങ്ത്തിൻ്റെ ഭയങ്കര വ്യത്യാസം തന്നെ. ചിലത് നമ്മൾ കുറേ ആംഗിളിൽ നിന്ന് കുറേ കയറി നിൽക്കുന്ന ടൈപ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആംഗിൾ വേറെ ഉള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ എന്നുള്ളത് നോക്കിയിട്ട് വെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ാണ് ജ്യൂത്തീസ്. ഇപ്പൊ കറന്റ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ജ്യൂത്തീസ് എന്ന് പറയുന്നത്. ട്രഡീഷണൽ വെയറിന്റെ കൂടെ ഇടാൻ പറ്റുന്ന, എത്നിക് വെയറിന്റെ കൂടെ ഇടാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻസ് ആണ്. കറന്റ് ഭയങ്കരമായിട്ട് ട്രെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ജ്യൂത്തീസ് എന്ന് പറഞ്ഞാൽ. ജ്യൂത്തീസ് പല എന്താ പറയാ പല മോഡലിൽ അവൈലബിൾ ആണ്. നമുക്ക് പ്രിന്റഡ് ജ്യൂത്തീസ് ഉണ്ട്, അതുപോലെ തന്നെ വർക്ക് ചെയ്ത ജ്യൂത്തീസ് ഉണ്ട്, പിന്നെ പ്ലെയിൻ ജ്യൂത്തീസ് ഉണ്ട്. അങ്ങനെ എന്ത് മെറ്റീരിയലാണെങ്കിലും ഇപ്പൊ ജ്യൂത്തീസ് അവൈലബിൾ ആണ്. കറന്റ് ഭയങ്കര ട്രെൻഡിങ് ആണ്. അതുപോലെ തന്നെ നമ്മളൊരു, ഞാൻ പറഞ്ഞത് എത്തനിക് വെയറിന്റെ കൂടെയാണ് മാച്ച്. അപ്പൊ നമ്മുടെ ഫംഗ്ഷന് പോകുമ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മുടെ കാലൊന്നും വേദന എടുക്കാതെ നമുക്ക് ധൈര്യമായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ജ്യൂത്തീസ് എന്ന് പറയുന്നത്. പിന്നെ ജ്യൂത്തീസിന് എന്താ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ടോസ് ഒന്നും ഭംഗിയില്ല, അധികം നമുക്ക് എടുത്ത് കാണിക്കണ്ടെന്നുള്ളവർക്കും ജ്യൂത്തീസ് നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഇപ്പോഴത്തെ ട്രഡീഷണൽ വെയറിന് ഏറ്റവും കംഫർട്ടബിളും സ്റ്റൈലിഷും ലുക്കും അതുപോലെ തന്നെ ട്രെൻഡിങ്ങും ആയിട്ടുള്ളൊരു സംഭവമാണ് ജ്യൂത്തീസ്. ജ്യൂത്തീസിനോട് തന്നെ ഒരുപാട് സിമിലാരിറ്റി അല്ലെങ്കിൽ മാച്ചിങ് വരുന്ന ഒരു ട്രഡീഷണൽ ഫുഡ് വെയർ ആണ് കൊലാപുരീസ്. കൊലാപുരീസ് നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ആണ്, നമ്മുടെ ഇന്ത്യൻ പ്രൈഡ് ആണ് ശരിക്കും പറഞ്ഞ കൊലാപുരീസ്. ശരിക്കും ഈ ഫാഷനെ പറ്റി ഒന്നും അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഫാഷൻ വേണ്ട, എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് നടന്നാൽ മതി എന്ന് വിചാരിക്കുന്നവർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ് ഈ കൊലാപുരീസ്. നമ്മൾ ഈ ഫെയറിനൊക്കെ പോകുമ്പോൾ അവിടെ നമ്മുടെ രാജസ്ഥാനിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരിൽ കൊലാപുരീസ് വിൽക്കാൻ വെച്ചാൽ നമുക്ക് കാണും. ഭയങ്കര കംഫർട്ടബിൾ ആണ്, നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ പറ്റും. കൊലാപുരീസ് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ പിക്ചറിൽ കാണിക്കുന്ന കൊലാപുരീസ് ആണ് ശരിക്കും ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള കൊലാപുരീസ്. ഇനി കൊലാപുരീസ് അല്ലെങ്കിൽ തന്നെ നമുക്ക് ഫ്ലാറ്റായിട്ട് ഇങ്ങനത്തെ ഈ ടോവിൻ്റെ ഇവിടെ ഒരു വള്ളി വരുന്ന ടൈപ്പ്, സ്ട്രാപ്പ് വരുന്ന ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യാറില്ല. അങ്ങനത്തെ നമ്മുടെ ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ നമുക്ക് ധൈര്യമായിട്ട്, ട്രഡീഷണൽ വെയറിൻ്റെ മാത്രമല്ല, ഇപ്പോൾ കുറേ പേര് ട്രഡീഷണൽ ആയ ഡ്രസ്സിൻ്റെ കൂടെയും അതുപോലെ തന്നെ സ്കേർട്സ് ഇതിൻ്റെ കൂടെയൊക്കെ നമ്മൾ കൊലാപുരീസും ഫ്ലാറ്റ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കൊലാപുരീസ് മോഡൽ അല്ലെങ്കിൽ പോലും അങ്ങനെ സ്ട്രാപ്പുള്ള ടൈപ്പ് നമുക്ക് ഏത് വെയറിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ കുറച്ചും കൂടി ഏജ് ആയ ആൾക്കാർക്കും ഈ കൊലാപുരീസ് ശരിക്കും ട്രൈ ചെയ്യാം. ഒരു കുഴപ്പമില്ല, കാലിന് ഒരു പെയിനോ അങ്ങനത്തെ ഒന്നും വരില്ല, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സംഭവമാണ് ഇത്. നമ്മുടെ സൽവാർ കമ്മീസ് അങ്ങനെ ജീൻസും കുർത്ത ഇടുമ്പോൾ അങ്ങനത്തെ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ നന്നായിട്ട് ഈ കൊലാപുരീസ് പോകും. ഞാൻ ഇത്രയും കാറ്റഗറി പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു സംഭവമുണ്ട്, നമ്മുടെ സ്നീക്കേഴ്സ്. അതെനിക്ക് ഒരിക്കലും ഇടാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്നീക്കേഴ്സ് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടാണ് പോകുന്നത്. എസ്പെഷ്യലി വൈറ്റ് സ്നീക്കേഴ്സ് നിങ്ങൾക്ക് കണ്ടറിയാം, നമ്മള് നമ്മുടെ സ്റ്റൈലിംഗ് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അതെങ്ങനെ പെയർ ചെയ്യേണ്ടതെന്നൊക്കെ. സ്നീക്കേഴ്സ് ഒരുവിധം എല്ലാ സമ്മർ ഡ്രസ്സസിന്റെ കൂടെ അതുപോലെ തന്നെ നമ്മുടെ ജീൻസ് എന്തിൻ്റെ കൂടെ അത് ഇടുമ്പോൾ ഒരു എന്താ പറയുക, നമ്മളൊരു കോളേജ് ടീനേജ് പ്രായത്തിലേക്ക് പോയ പോലെയാണ് നമ്മൾ സ്നീക്കേഴ്സ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് തോന്നാറ്.
അപ്പൊ സ്നീക്കേഴ്സും ഇപ്പൊ ഭയങ്കര കറന്റ് ട്രെൻഡിങ് ആണ്, എസ്പെഷ്യലി ദ വൈറ്റ് സ്നീക്കേഴ്സ്. ബോളിവുഡ് സിനിമാസ് ഒക്കെ എടുത്താൽ നമുക്ക് കാണാം, ദേ ആർ പെയറിംഗ് ഇറ്റ് വിത്ത് ഡ്രസ്സസ്, ജീൻസ് ആൻഡ് yeah, so many things. So there's a palette type and white and a lot of nirbandham illa. You can go for grey, blue, adhu kada floral, adu eduthu parayana floral patterns la sneakers varunnund. Appo namukku or plain dress la kuda ee floral sneakers irumbo oru vera look kittum. So angana mix and match ok cheyidhu nammal try cheyidhu kaniṭṭane we look stylish. Last but not the least, അതാണ് നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്സ്, അല്ലെങ്കിൽ നമ്മുടെ ചപ്പൽസ് അല്ലെ. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ വാർഡ്രോബിൽ വേണ്ട ഒരു സംഭവമാണ് ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇപ്പൊ പല മോഡലിൽ അവൈലബിൾ ആണ്, സിംഗിൾ സ്ട്രാപ്പ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഭാഗം മാത്രം കവർ ചെയ്യുന്ന ടൈപ്പ് അവൈലബിൾ ആണ്. എന്ത് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആയാലും നമ്മള് അതിൻ്റെ അകത്ത് നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആണ് അല്ലെ. നമുക്ക് എവിടെ പോയാലും നമ്മളൊരു ബീച്ചിൽ പോവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു വെറുതെ ഒരു ഔട്ടിങ്ങിന് പോവാണെങ്കിലും നമുക്ക് ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇട്ടാൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. സോ എന്തായാലും എനിക്ക് ഉറപ്പാണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല, എന്തായാലും എല്ലാവരുടെ കയ്യിലും ഒരു പെയർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് എങ്കിലും ഉണ്ടാവാതിരിക്കില്ല. ഞാൻ കുറച്ച് ശരിക്കും പറഞ്ഞപ്പോ ഫ്ലിപ്പ് ഫ്ലോപ്സ് പല വെറൈറ്റിയിൽ അവർ ഇറക്കുന്ന കാരണം നമുക്ക് അതൊരു ചപ്പൽ എന്ന് പറയാൻ പറ്റില്ല, അതും ഒരു സ്റ്റൈൽ ഫാക്ടർ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ. ദാറ്റ്സ് അബൌട്ട് ഫ്ലിപ്പ് ഫ്ലോപ്സ്. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് എസെൻഷ്യൽ അല്ലെങ്കിൽ ബേസിക് എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഇത് എല്ലാ ടൈപ്പ് ഷൂസും ഞാൻ കവർ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇതില് കുറെ പേർക്ക് അറിയില്ലായിരിക്കും ചില ചെരുപ്പുകള്, ഓ ഇങ്ങനെയൊക്കെ ചെരുപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് അറിയാത്തവർക്കും കൂടിയാണ് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് എല്ലാ കാറ്റഗറിയിലും പോയിട്ട് ഉള്ള ഷൂസ് എടുത്തത്. ഞാൻ ഒരുവിധ എല്ലാ ഷൂസും കവർ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് ഒരുപോലെ തോന്നിക്കുന്ന കുറെ ചപ്പൽസ് ഉണ്ടായിരിക്കും. അപ്പോ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാ കംഫർട്ടബിൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിന് ഏതാ പറ്റുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നമുക്ക് ഒരു ഹീൽ എന്തായാലും വേണം, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്തായാലും വേണം, പിന്നെ ഒരു സ്നീക്കേഴ്സ് വേണം, പിന്നെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വേണം. അങ്ങനെ ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഷൂസ് എങ്കിലും നമ്മുടെ വാർഡ്രോബിൽ കരുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെരുപ്പുകൾ എടുക്കുമ്പോൾ എപ്പോഴും ബേസിക് കളേഴ്സ് നോക്കിക്കുക, അതായത് ബ്ലാക്ക്, വൈറ്റ്, ന്യൂഡ്സ് ആയിട്ടുള്ള ബേസ് ഷെയ്ഡ്സ് അങ്ങനെയൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം എല്ലാ ഡ്രസ്സിനെയും കൂടി നമുക്കത് മാച്ച് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളെ ചെരുപ്പിനെ പറ്റിയിട്ടുള്ളത്. അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. ഹോപ്പ് ദിസ് ഹെൽപ്ഫുൾ ഫോർ എവ്രിബഡി ഹൂ ഈസ് വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു സ്റ്റൈലിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അവർ ഹാപ്പിനെസ് ബൈ ജെ ആൻഡ് ജെ. ബൈ.